ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമിളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. കേരളത്തിലാണെങ്കിലും തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്ത ഒരു അണക്കെട്ടാണിത്. 1999 വർഷത്തേക്കാണ് കേരളം തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തർക്കങ്ങളും രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നാളെ അണക്കെട്ട് തുറന്നുവിടാൻ തീരുമാനമായിരിക്കുന്നത്. സ്പിൽവേ ഷട്ടറുകൾ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ട് തുറക്കുമ്പോൾ ആദ്യം വെള്ളമെത്തുന്നത് വള്ളക്കടവിലാണ്. ജനവാസ കേന്ദ്രമായ വള്ളക്കടവിലേക്ക് 20 മിനിറ്റ് കൊണ്ട് വെള്ളം ഒഴുകിയെത്തുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം മഞ്ജുമല, വണ്ടിപ്പെരിയാർ, മ്ലാമല, ശാന്തിപ്പാലം, ചപ്പാത്ത്, ആലടി, ഉപ്പുതറ, ആനവിലാസം, അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ വഴി ഇടുക്കി ജലാശയത്തിലെത്തും. രാവിലെ 7 മണിക്ക് അണക്കെട്ടിന്റെ സ്പിൽവേയിലൂടെ വെള്ളം ഒഴുക്കിവിട്ടാൽ വെള്ളം ഇടുക്കി ഡാമിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള അയ്യപ്പൻ കോവിലിൽ ഉച്ചയ്ക്ക് 12 മണിക്കെത്തും. ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ ചെറുതോണി അണക്കെട്ടിലൂടെയാകും ആവശ്യം വന്നാൽ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുക. ഏലപ്പാറ, ഉപ്പുതറ, പെരിയാർ, മഞ്ജുമല, അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ, ആനവിലാസം എന്നിവിടങ്ങളിൽ നിന്ന് 3220 പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് നിലവിൽ സെക്കൻഡിൽ 5800 ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. ഇതിൽ 2300 ഘനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. അണക്കെട്ടിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് കൊണ്ടുപോകുന്നത്. ഈ വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ഒരണക്കെട്ടിന്റെ പരമാവധി കാലാവധി 60 വർഷമാണേന്നിരിക്കെ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ 5 ജില്ലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണേന്ന് വാദം കേരളമുയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ല എന്നാണ് തമിഴ്നാട് വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.